നമസ്കാരം. കത്തിക്കയറിയതിനൊടുവിൽ പെട്രോളിനും ഡീസലിനും വില കുറയാൻ പോകുന്നു. എക്സൈസ് തീരുവ കുറയ്ക്കാനുള്ള കേന്ദ്ര തീരുമാനത്തെ തുടർന്നാണ് വില കുറയുന്നത്. പുതുക്കിയ വില അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരും. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച കോവാക്സിന് ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകിയത് രാജ്യത്തിന് അഭിമാന നേട്ടമായ വാർത്താദിനമാണ് കടന്നുപോകുന്നത്. സംസ്ഥാനത്ത് കൂടുതൽ കോവിഡ് ഇളവുകൾ പ്രഖ്യാപിച്ചതും എം ജി യൂണിവേഴ്സിറ്റിയിലെ ലൈംഗിക അതിക്രമ പരാതിയും പ്രധാന വാർത്തകളിൽ ഇടം പിടിച്ചു. പ്രധാനപ്പെട്ട എല്ലാ വാർത്തകളും വിശദമായി പരിശോധിക്കുന്ന വാർത്താധിഷ്ഠിത പരിപാടിയായ ന്യൂസ് നൈറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഇന്ധനവില കുറയാൻ പോകുന്നു, തലക്കെട്ടാദ്യം. രാജ്യത്ത് ഇന്ധനവില കുറയും. ഡീസലിന്റെ എക്സൈസ് തീരുവ 10 രൂപയും പെട്രോളിന്റേത് 5 രൂപയും കുറച്ചു. പുതുക്കിയ വില അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ. പെട്രോളിന്റെ എക്സൈസ് തീരുവ 5 രൂപയും ഡീസലിന്റെ എക്സൈസ് തീരുവ 10 രൂപയുമാണ് കുറച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടിയോടെയാണ് പെട്രോളിനും ഡീസലിനും വില കുറയാൻ പോകുന്നത്. വിശദാംശങ്ങളുമായി ആർ രാധാകൃഷ്ണനാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ആർ കെ, ഗുഡ് ഈവനിംഗ്. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്, വൈകി വരുന്നു ദീപാവലി തലേന്ന് കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം എത്തുന്നു. ആർ കെ, എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യം, ഈ കേരളത്തിലടക്കം എത്ര രൂപ ഈ പെട്രോളിനും ഡീസലിനും ഒക്കെ കുറയും എന്നതായിരിക്കും അല്ലെ? തീർച്ചയായിട്ടും ആണ് ഉന്മേഷ്. കാരണം ഒരു ദീപാവലി സമ്മാനം എന്നൊക്കെ നമുക്ക് പറയാം. കാരണം ജനങ്ങളെ സംബന്ധിച്ച് അത്ര വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ ഇന്ധനവിലയുടെ വർധനവിന്റെ ഫലമായിട്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എക്സൈസ് തീരുവ പെട്രോളിന്റേത് 5 രൂപയും ഡീസലിന്റേത് 10 രൂപയുമാണ് കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൽ അറിയേണ്ട ഒരു കാര്യം, ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവയ്ക്ക് മുകളിൽ സംസ്ഥാനത്തിന്റെ നികുതിയുണ്ട്. ആ നികുതി കൂടി കുറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. ഇത് സംസ്ഥാനത്ത്, കേരളത്തെ പോലെയുള്ള ഒരു സംസ്ഥാനത്ത്, ഒരുപക്ഷെ 7 രൂപ പെട്രോളിനും ഡീസലിന് ഏതാണ്ട് 13 രൂപയ്ക്ക് ഉപരിയായി ഉള്ള കുറവുമായിരിക്കും ഉണ്ടാവുക എന്നാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഈ ഒപെക് രാജ്യങ്ങൾ എണ്ണ ഉൽപ്പാദനം കൂട്ടണമെന്നുള്ള നിർദ്ദേശം മുൻപും പല ഘട്ടങ്ങളിലും വെച്ചിരുന്നു. ഈ G20 ഉച്ചകോടിയിലും ഇന്ത്യ വളരെ ശക്തമായിട്ട് ഇക്കാര്യം ഉന്നയിച്ചിരുന്നു. അമേരിക്കയും ഇന്ത്യയുമാണ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചത്. പക്ഷേ റഷ്യയും സൗദി അറേബ്യയും അടക്കമുള്ള രാജ്യങ്ങൾ ഇതിന് തയ്യാറാവുകയും ചെയ്തിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ധന വിലവ് വർധനവ് ഇപ്പോഴത്തെ അവസ്ഥയിൽ, ഒപെക് രാജ്യങ്ങൾ ഇതിന്റെ ഉൽപ്പാദനം കൂട്ടുന്നതോടുകൂടി കുറയും എന്ന പ്രതീക്ഷ അസ്തമിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. സർക്കാരിനെ സംബന്ധിച്ച്, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് അടക്കം വരുന്നു. ഇന്നലെ ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അത്ര ആശ്വാസം നൽകുന്നതല്ല. ഈ ഒരു സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് മുറിവുണക്കൽ നടപടി എടുത്തേ മതിയാകൂ. അതിന് ഈ ദീപാവലി, ഇന്ന് ചോട്ടി ദീപാവലിയാണ് ഉത്തരേന്ത്യയെ സംബന്ധിച്ച്. അതുകൊണ്ട് ഉത്തരേന്ത്യയിൽ ചോട്ടി ദീപാവലി ആഘോഷിക്കുന്ന ഈ ദിവസം ദീപാവലിയുടെ തലേന്ന് ഈ പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഇനി കേന്ദ്രം പ്രതീക്ഷിക്കുന്നത്, നമ്മൾ ഉന്നത ഇന്ധന വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുമ്പോൾ, സംസ്ഥാനങ്ങളും അവരവരുടെ നികുതി, ഈ എക്സൈസ് നികുതിക്ക് മുകളിലുള്ള നികുതി അല്ലാതെ സംസ്ഥാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതിയിലും കുറവ് വരുത്തും എന്നുള്ള പ്രതീക്ഷയാണ് തങ്ങൾ വെക്കുന്നത്. ജി എസ് ടിയിലേക്ക് പോകാൻ, ഇന്ധനത്തെ GST പരിധിയിൽ ഉൾപ്പെടുത്താനായിട്ടുള്ള ശ്രമം നടത്തി. പക്ഷെ അതിന് ഇപ്പോഴത്തെ സാഹചര്യം അനുകൂലമല്ല. കൗൺസിൽ അനുകൂലമായിട്ടുള്ള തീരുമാനം എടുത്തില്ല. അതുകൊണ്ടാണ് ഈ വിധത്തിലുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുന്നത്. പെട്രോളിന് 5 രൂപയും ഡീസലിന് 10 രൂപയും എക്സൈസ് തീരുവ കുറയ്ക്കാൻ അതുകൊണ്ടാണ് തീരുമാനിച്ചത് എന്നാണ് ഇപ്പോൾ അവർ വ്യക്തമാക്കുന്നത്. അതായത് ഈ ഓരോ സംസ്ഥാനങ്ങളിലെയും സാഹചര്യം വ്യത്യസ്തമായത് കൊണ്ട് തന്നെ ഈ കുറയുന്ന വിലയും വ്യത്യസ്തമായിരിക്കും സംസ്ഥാനങ്ങളിൽ, അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെയാണ് ഉന്മേഷ്. കാരണം ഓരോ സംസ്ഥാനങ്ങളും ഈ നികുതി ചുമത്തിയിരിക്കുന്നത് വ്യത്യസ്ത രീതിയിൽ തന്നെയാണ്. നമുക്ക് ഉദാഹരണമായിട്ട് പരിശോധിച്ചാൽ, പല ഘട്ടങ്ങളിലായിട്ട് ഈ ഇന്ധനത്തിന് വില വർദ്ധിക്കുന്ന സമയത്ത് ഈ മണിപ്പൂർ അടക്കമുള്ള സംസ്ഥാനങ്ങൾ അവർ നികുതി സ്വന്തം നിലയിൽ തന്നെ കുറച്ചിരുന്നു. ആന്ധ്രാപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളും നികുതി കുറയ്ക്കുന്ന രീതിയിലേക്ക് വന്നിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ നികുതി നഷ്ടം GST അടക്കം ഉണ്ടാകുന്നു. കുടിശ്ശിക ഒരുപാടാണ്. അതുകൊണ്ട് തന്നെ ഈ നികുതി കുറയ്ക്കാൻ സാധിക്കില്ല എന്നതായിരുന്നു കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ വാദം. അതുകൊണ്ട് ഇവിടെ നികുതി ആ രീതിയിൽ തന്നെ നിലനിന്നു പോവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഫലത്തിൽ ഇനി ഇപ്പോൾ ഇതിനൊരു പരിഷ്കരണം വരുമ്പോഴും അതിന് സമാനമായിട്ടുള്ള സാഹചര്യം തന്നെയാകും ഉണ്ടാവുക. നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് കേരളത്തിൽ 5 രൂപ പെട്രോളിന് ഇപ്പോൾ കുറച്ച വില കുറയും. അത് കൂടാതെ അതിന്മേലുള്ള സംസ്ഥാന നികുതി അതൊരു 2 രൂപ വരെയെങ്കിലും കുറയും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ശരി, ഗുഡ് നൈറ്റ്.
ആ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ നിന്ന് നാളെ പെട്രോൾ പമ്പിലെത്തി പെട്രോൾ അടിക്കുമ്പോൾ വിലക്കുറയും, ഡീസലിനും വിലക്കുറവുണ്ടാകും. കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം രാത്രിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. കോവാക്സിന് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം, തലക്കെട്ടിലേക്ക്. ഇന്ത്യയുടെ തദ്ദേശീയ കോവിഡ് വാക്സിന് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം. കോവാക്സിന്റെ അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകിയത് ടെക്നിക്കൽ അഡ്വൈസറി ഗ്രൂപ്പ്. എല്ലാ വീടുകളിലും വാക്സിൻ എത്തണമെന്ന് പ്രധാനമന്ത്രി. രണ്ടാം ഡോസ് വിതരണം വേഗത്തിലാക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം. സംസ്ഥാനത്ത് കൂടുതൽ കോവിഡ് ഇളവുകൾ. കോവാക്സിന്റെ അടിയന്തര ഉപയോഗത്തിന് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം. ഇന്ന് ചേർന്ന ടെക്നിക്കൽ അഡ്വൈസറി ഗ്രൂപ്പ് യോഗമാണ് അംഗീകാരം നൽകിയത്. കോവാക്സിൻ സ്വീകരിച്ചവർക്ക് രാജ്യാന്തര യാത്രയ്ക്കുള്ള തടസ്സം WHO അംഗീകാരത്തോടെ ഇപ്പോൾ നീങ്ങുകയാണ്. കോവാക്സിന്റെ പ്രത്യേകതകളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇത് രാജ്യത്ത് വികസിപ്പിച്ചെടുത്ത തദ്ദേശീയമായ വാക്സിനാണ് കോവാക്സിൻ എന്നുള്ളതാണ്. ഇന്ത്യയുടെ തദ്ദേശീയ വാക്സിൻ അംഗീകാരം ലഭിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നേട്ടം. ഇതുമായി ബന്ധപ്പെട്ട ഫലപ്രാപ്തി സംബന്ധിച്ച റിപ്പോർട്ടുകളൊക്കെ പല ഘട്ടങ്ങളിൽ WHO സമർപ്പിച്ചിരുന്നു. അത് പുതുക്കി നൽകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അത് നൽകുകയും അംഗീകാരം ലഭിക്കുകയും ചെയ്തത്. ഭാരത് ബയോടെക്കും ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും അഥവാ ICMR സംയുക്തമായി വികസിപ്പിച്ചെടുത്തതാണ് ഈ കോവാക്സിൻ എന്ന് കൂടി ഓർക്കുക. ഇതിന്റെ ഫലപ്രാപ്തി സംബന്ധിച്ച് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. 77.8% ഫലപ്രാപ്തിയുണ്ട് എന്നാണ് ഭാരത് ബയോടെക് അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നത്. അതേസമയം തന്നെ രോഗം ഗുരുതരമാകുന്നത് തടയുന്ന കാര്യത്തിലാകട്ടെ 93.4% കൂടി ഇത് ഫലപ്രദമാണ് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കപ്പെട്ടിരുന്നു നേരത്തെ തന്നെ. ഇനി ആരെയൊക്കെ ഈ പരീക്ഷണത്തിനായി ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. 18-നും 98-നും ഇടയിലുള്ള 25,798 പേരിൽ പരീക്ഷണം നടത്തിയതിന് ശേഷമാണ് ഇക്കാര്യങ്ങളൊക്കെ, ഈ എത്രത്തോളം ഫലപ്രാപ്തിയുണ്ട് ഈ വാക്സിൻ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നത്. 25,798 പേർ ഈ പരീക്ഷണത്തിൽ പങ്കാളിയായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, കോവിഡിൻ്റെ കൊറോണയുടെ ആൽഫ ഡെൽറ്റ വകഭേദങ്ങൾക്കെതിരെ ഇത് വളരെ ഫലപ്രദമാണെന്ന് US നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ആ നിലയ്ക്കും ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഈ കോവാക്സിന് പ്രാധാന്യമുണ്ടെന്ന് കൂടി ഓർക്കുക. കോവാക്സിന് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. അതുവഴി കോവാക്സിൻ സ്വീകരിച്ചവർക്ക് രാജ്യാന്തര യാത്രയ്ക്കുള്ള തടസ്സം ഇപ്പോൾ നീങ്ങുകയാണ്. നേരത്തെ കോവിഷീൽഡ് എടുത്തവർക്ക് മാത്രമേ ഇന്ത്യയിൽ നിന്ന് രാജ്യാന്തര യാത്ര, കാരണം മറ്റു രാജ്യങ്ങളൊക്കെ ആ വാക്സിനെ അംഗീകരിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ WHO കോവാക്സിൻ അംഗീകരിക്കുന്നതുകൂടി ആ വാക്സിൻ എടുത്തവർക്കും പുറത്തേക്ക് പോകുന്നതിനുള്ള തടസ്സം നീങ്ങുന്നുവെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് പ്രധാനമന്ത്രി ഒരു യോഗത്തിൽ പങ്കെടുത്തു. രാജ്യത്ത് കോവിഡ് വാക്സിനേഷനിൽ നിരക്ക് കുറവുള്ള ജില്ലകളിലെ ആളുകളുമായും കളക്ടർമാരുമായും ഒക്കെ ഇന്ന് പ്രധാനമന്ത്രി ചർച്ച നടത്തുകയുണ്ടായി. ആ യോഗത്തിൽ പ്രധാനമന്ത്രി ഇന്ന് വ്യക്തമാക്കിയ ഒരു കാര്യം, രാജ്യത്തെ എല്ലാ വീടുകളിലും വാക്സിൻ എത്തിക്കുമെന്നാണ് വ്യക്തമാക്കിയത്. കോവിഡിനെതായ പോരാട്ടത്തിൽ അലംഭാവം പാടില്ല എന്നുകൂടി പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നു. ഈ സന്ദേശം ജനങ്ങളിൽ എത്തിക്കണം എന്നാണ് പ്രധാനമന്ത്രി യോഗത്തിൽ പറഞ്ഞത്. മുഖ്യമന്ത്രിമാരുടെയും ജില്ലാ കളക്ടർമാരുടെയും യോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. എല്ലാ വീട്ടിലും വാക്സിൻ, വീടുകൾ തോറും വാക്സിൻ എന്നാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച പുതിയ സന്ദേശം. വീടുകൾ തോറും വാക്സിനേഷൻ നടത്തേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. വാക്സിനേഷൻ തോത് മന്ദഗതിയിലായ ഉൾഗ്രാമങ്ങളിലും ആദിവാസി മേഖലകളിലും വാക്സിനേഷൻ ഉറപ്പാക്കാൻ എല്ലാ വീടുകളിലും വാക്സിൻ എന്ന സന്ദേശമാണ് ഉചിതമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ജനങ്ങൾ വാക്സിൻ സ്വീകരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ട ചുമതല മുഖ്യമന്ത്രിമാർക്കുണ്ട്. ഇതിനായി ക്രിയാത്മകമായ പദ്ധതികൾ സംസ്ഥാനങ്ങൾ തയ്യാറാക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. इसके लिए अगर अलग अलग रणनीति बनानी हो तो वो भी बनाइए. आप क्षेत्र के हिसाब से 20-25 लोगों की टीम बनाकर भी ऐसा कर सकते हैं. ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ച് സമയപരിധി കഴിഞ്ഞിട്ടും രണ്ടാം ഡോസ് സ്വീകരിക്കാത്ത 11 കോടിയിലധികം ആളുകളുണ്ടെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക്. രണ്ടാം ഡോസ് നൽകിയെന്നതും പരമപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി യോഗത്തിൽ പറഞ്ഞു. ഹർ ഗർ ദസ്തക് ദേതെ സമയ പെഹ്ലി ഡോസ് കെ സാത്ത് സാത്ത് ആപ് സഭിക്കോ दूसरी डोज पर भी उतना ही ध्यान देना होगा, क्योंकि जब भी संक्रमण के केस कम होने लगते हैं तो कई बार अर्जेंसी वाली भावना कम हो जाती है. രോഗബാധിതരുടെ എണ്ണം കുറഞ്ഞെങ്കിലും ജാഗ്രത കൈവിടാറായിട്ടില്ല. 100 കോടി നേട്ടം കൈവരിച്ചതുപോലെ രാജ്യത്തെ എല്ലാവർക്കും വാക്സിൻ എന്ന ലക്ഷ്യത്തിലേക്കുള്ള സന്ദേശമാണ് സംസ്ഥാനങ്ങൾക്ക് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24.
ഇനി സംസ്ഥാനത്തെ കോവിഡ് കണക്കുകളിലേക്ക് സംസ്ഥാനത്ത് നിന്ന് 7312 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് 8484 പേർ ഇന്ന് രോഗമുക്തി നേടി 69680 സാമ്പിളുകൾ 24 മണിക്കൂറിനിടെ പരിശോധിച്ചു WIPR 10 മുകളിലുള്ള 77 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളാണ് സംസ്ഥാനത്തുള്ളത് 51 കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ 239 മരണവും മതിയായ രേഖകളില്ലാത്തത് കാരണം സ്ഥിരീകരിക്കാതിരുന്ന കഴിഞ്ഞ June 18 വരെയുള്ള 72 മരണങ്ങളും പട്ടികയിൽ ചേർത്തതോടെ ആകെ മരണം 32598 ആയി ഉയർന്നു സംസ്ഥാനത്തെ കൂടുതൽ കോവിഡ് ഇളവുകൾ പ്രഖ്യാപിച്ച ദിവസമാണ് എന്തൊക്കെയാണ് ഈ പുതിയ ഇളവുകൾ എന്നതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് വിശദാംശങ്ങളുമായി അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് അലക്സ് ഗുഡ് ഈവനിംഗ് എന്തൊക്കെ പുതിയ ഇളവുകൾ നിലവിൽ വരുന്നു സംസ്ഥാനത്ത് അലക്സ് ഇന്നു മുതൽ ഉന്മേഷ ഗുഡ് ഈവനിംഗ് സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കോവിഡ് അവലോകന യോഗം ചേരുന്നത് ഈ കോവിഡുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെല്ലാം ഈ അവലോകന യോഗം വിലയിരുത്തിയിട്ടുണ്ട് സംസ്ഥാനത്തെ പ്രതിദിന രോഗബാധിതരുടെ എണ്ണത്തിൽ കുറവുണ്ടെങ്കിലും TPR 10% മുകളിൽ തുടരുന്നത് കാര്യമായി തന്നെ ഈ അവലോകന യോഗം വിലയിരുത്തിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ കോവിഡ് ഇളവുകൾ നൽകാൻ ഈ അവലോകന യോഗം തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ പ്രധാനം തിയേറ്റർ ഉടമകളുടെ ആവശ്യം അത് സർക്കാർ അംഗീകരിച്ചു എന്നുള്ളതാണ് നേരത്തെ തന്നെ തിയേറ്റർ തുറക്കാനുള്ള അനുമതി നൽകുന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരുന്നത് 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്കായിരിക്കും തിയേറ്ററിൽ പ്രവേശനം മാത്രമല്ല ഈ ജീവനക്കാരടക്കം 2 ഡോസ് വാക്സിൻ നിർബന്ധമാക്കിക്കൊണ്ടുള്ളൊരു ഉത്തരവാണ് സംസ്ഥാന സർക്കാർ നേരത്തെ പുറപ്പെടുവിച്ചത് പക്ഷേ തിയേറ്റർ ഉടമകൾ അതുപോലെ സിനിമാ സംഘടനകളും സർക്കാരുമായും സിനിമാ മന്ത്രിയുമായും ഒക്കെ നടത്തിയ വിവിധ തലങ്ങളിൽ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചത് ഈ 2 ഡോസ് വാക്സിൻ എന്നുള്ളത് 1 ഡോസ് വാക്സിനാക്കി ചുരുക്കണമെന്ന് സിനിമാ സംഘടനകൾ ആവശ്യപ്പെട്ടു വിവിധ ചർച്ചകളിൽ ഈ വിഷയം ഇന്ന് അവലോകന യോഗം പരിഗണിക്കുകയും അവർക്ക് അനുകൂലമായ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തു അതായത് സംസ്ഥാനത്തെ തിയേറ്ററുകളിൽ പ്രവേശിക്കുന്നതിന് 1 ഡോസ് വാക്സിൻ മതി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഈ കോവിഡുമായി ബന്ധപ്പെട്ട മുൻകരുതലുകൾ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നറിയാൻ അതായത് മാസ്ക് ഉപയോഗിക്കൽ സാമൂഹ്യ അകലം നോക്കൽ തുടങ്ങി ഇതിനെല്ലാം കൃത്യമായ ഒരു മാർഗനിർദ്ദേശം പുറത്തിറക്കുന്നതിന് ആരോഗ്യവകുപ്പിനോട് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഇളവ് നൽകിയത് സംസ്ഥാനത്തെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ സാമൂഹ്യ രാഷ്ട്രീയ പരിപാടികൾ ഈ പരിപാടികളിലൊക്കെ പങ്കെടുക്കാവുന്നവരുടെ എണ്ണത്തിൽ അത് വർധനമുണ്ടായി എന്നുള്ളതാണ് 100 മുതൽ 200 പേർക്ക് വരെ ഇനി വിവാഹവും മരണാനന്തര ചടങ്ങുകളിലും മറ്റു പരിപാടികളിലും പങ്കെടുക്കാം ഈ ഇൻഡോർ ഹാളുകളിലെ പരിപാടികളാണെങ്കിൽ 100 പേർക്കും പുറമേയുള്ള പരിപാടികളാണെങ്കിൽ 200 പേർക്കും പങ്കെടുക്കാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി ഇന്ന് വന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സെക്ടറൽ മജിസ്ട്രേറ്റുമാർ ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിലുണ്ട് കോവിഡ് വ്യാപന ഘട്ടത്തിലാണ് അവരെ വിവിധ ഇടങ്ങളിൽ നിയോഗിച്ചിട്ടുള്ളത് ഇത് ഈ ആ പ്രദേശത്തിൻ്റെ സാഹചര്യം നോക്കി മാത്രം അവരെ നിലനിർത്തിയാൽ മതി എന്നൊരു തീരുമാനം ഇന്ന് ചേർന്ന അവലോകന യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട് മറ്റൊന്ന് ഈ ടെക്നിക്കൽ ഹൈസ്കൂളുകളിലെ പ്രായോഗിക പരിശീലനങ്ങൾക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്കൂളുകൾ തുറന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ അവലോകന യോഗത്തിൽ ഉയർന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഇക്കാര്യങ്ങളും ഇന്ന് ചർച്ചയ്ക്ക് വന്നു ഈ ഇതിൽ വ്യക്തമാക്കുന്നത് സ്കൂളുകൾ തുറന്നത് സംസ്ഥാനത്ത് പൊതുവിൽ നല്ല പ്രതികരണമാണ് പൊതുവിൽ ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത് മാത്രമല്ല അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് സംസ്ഥാനത്ത് കൂടുതൽ ഇളവുകൾ വരുന്നു വിവാഹങ്ങൾക്കടക്കം ഇളവുകൾ ബാധകമാണ് ഇന്ന് പുറത്തു വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് MG സർവകലാശാലയിലെ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട പരാതിയുമായി ഇപ്പോൾ ഗവേഷക വിദ്യാർത്ഥി രംഗത്തെത്തിയിരിക്കുന്നു ആ വാർത്തയിലേക്ക് MG സർവകലാശാലയിൽ ലൈംഗിക അതിക്രമം എന്ന പരാതിയുമായി ഗവേഷക വിദ്യാർത്ഥിനി കുറ്റക്കാരനെ സർവകലാശാല സംരക്ഷിച്ചെന്നും ആരോപണം എന്നെ ഈ രീതിയിൽ എന്നോട് പെരുമാറിയ ഒരാൾ ഇന്ന് അവിടുത്തെ ജീവനക്കാരൻ കൂടിയാണ് അവിടെ നാനോ സെൻറ്ററിൽ ജീവനക്കാരനായിട്ട് ഈ സാബു തോമസ് സാറ് നിലനിർത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇത് മുന്നേ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതും സാബു സാറ് പറയുന്നത് കള്ളമായ കാര്യമാണ് പരാതി വ്യാജമെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസ് പരാതിക്കാരിക്ക് ഗവേഷണത്തിനാവശ്യമായ സൗകര്യമൊരുക്കാൻ തയ്യാറെന്നും വിശദീകരണം തിരുവനന്തപുരത്ത് ഇതര മതസ്ഥയെ വിവാഹം കഴിച്ചതിന് യുവാവിന് ക്രൂരമർദ്ദനം ചിറയൻകീഴ് സ്വദേശി മിഥുന് ഗുരുതര പരിക്ക് ആക്രമിച്ചത് പെൺകുട്ടിയുടെ സഹോദരൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി CG ദിൽജിത്താണ് ഇപ്പോൾ ചേരുന്നത് കോട്ടയത്ത് നിന്ന് ദിൽജിത്ത് ഗുഡ് ഈവനിംഗ് ഈ സമരം നേരത്തെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ ആരംഭിച്ചതാണ് ഇന്നാണ് ഗവേഷക വിദ്യാർത്ഥിനി പുതിയൊരു ആരോപണം മുന്നോട്ട് വയ്ക്കുന്നത് വൈസ് ചാൻസലർ അത് നിഷേധിക്കുകയും ചെയ്യുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ ദിൽജിത്ത്
ഉന്മേഷ ജാതീയ വേർതിരിവ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ ഗവേഷണം പൂർത്തിയാക്കാൻ വിസമ്മതിച്ചു എന്ന ഒരു പരാതി ഉന്നയിച്ചുകൊണ്ട് ആറ് ദിവസമായി എം ജി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിരാഹാര സമരം നടക്കുന്നു. ഈ യുവതിയുടെ പരാതിയിൽ നിലവിൽ ജില്ലാ ഭരണകൂടം അടക്കം ഇടപെടൽ നടത്തി. കഴിഞ്ഞ ദിവസം അടക്കം സിൻഡിക്കേറ്റ് പ്രത്യേക ചർച്ചകളും ഈ വിഷയത്തിൽ നടത്തിയിരുന്നു. തുടർ ഗവേഷണത്തിന് സൗകര്യമൊരുക്കി നൽകാമെന്ന തരത്തിലുള്ള ചില ഉറപ്പുകൾ ഈ യുവതിക്ക് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചത്. 2011-12 കാലഘട്ടത്തിലാണ് നാനോ സയൻസിൽ എം ഫിൽ അഡ്മിഷൻ നേടി ഈ കുട്ടി എം ജി സർവകലാശാലയിൽ എത്തിയത്. തുടർന്ന് ഈ ഗവേഷണം നടക്കുമ്പോൾ ഗവേഷണത്തിൻ്റെ ഭാഗമായി സഹപാഠി 2014 കടന്നു പിടിച്ചു എന്നൊരു പരാതിയാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഈ ഒരു പരാതി അന്ന് നിലവിലെ എം ജി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ സാബു തോമസ് അന്ന് നാനോ സയൻസ് വിഭാഗം മേധാവിയായിരുന്നു. അന്ന് ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം ഇപ്പോഴത്തെ വകുപ്പ് മേധാവി നന്ദകുമാർ കളരിക്കൽ അദ്ദേഹത്തെയും ബോധ്യപ്പെടുത്തിയിരുന്നു. ഈ ഒരു പരാതിയിൽ ലൈംഗിക അതിക്രമ പരാതി അന്ന് മറച്ചു വെക്കാനാണ് സർവകലാശാല അധികൃതർ ശ്രമിച്ചത് എന്നൊരു ഗുരുതരമായ ആരോപണം ഈ പരാതിക്കാരി ഉന്നയിച്ചു. ഇതേ ഇഷ്യൂ എനിക്ക് നേരെ വന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് എനിക്ക് എന്ത് കാര്യം പറഞ്ഞാലും എനിക്ക് നീതി കിട്ടത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതെനിക്ക് ഭയമുണ്ട്. ഇനി എനിക്ക് അവിടെ കയറി ചെല്ലാൻ, എനിക്ക് അവിടെ നാനോ സെൻട്രൽ ജീവനക്കാരനായിട്ട് ഈ സാബു തോമസ് സാറ് നിലനിർത്തിയിട്ടുണ്ട്. ഇത്തരത്തിലൊരു ഗുരുതരമായ ആരോപണം പുറത്തു വന്നതിന് പിന്നാലെ വി സിയുടെ വൈസ് ചാൻസലറുടെ പ്രതികരണം ഉണ്ടായി. 2014 വാക്കാൽ പോലും ഇത്തരത്തിലൊരു പരാതി തനിക്ക് ലഭിച്ചിട്ടില്ല. ഈ വാസ്തവവിരുദ്ധമായ ആരോപണങ്ങളാണ് നിലവിൽ ഉന്നയിക്കുന്നത്. നിലവിൽ ഈ കുട്ടിക്ക് ഗവേഷണം തുടരാനുള്ള എല്ലാ സൗകര്യങ്ങളും സർവകലാശാല ഏർപ്പാടാക്കി നൽകും. അതിന് താൻ തന്നെ വി സി തന്നെ ഈ ഗവേഷണത്തിന് നേതൃത്വം നൽകുമെന്നൊരു അറിയിപ്പും വൈസ് ചാൻസലർ നൽകുന്നുണ്ട്. നിലവിൽ ഈ ലൈംഗിക അതിക്രമം സംബന്ധിച്ച പരാതി കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് നടന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ മാത്രമാണ് സിൻഡിക്കേറ്റുമായി നടന്ന ചർച്ചയിൽ മാത്രമാണ് ആദ്യമായി ഉന്നയിച്ചത് എന്നും വൈസ് ചാൻസലർ വ്യക്തമാക്കി. ശരി, നിങ്ങൾക്കറിയാമല്ലോ പ്രധാന സൂപ്പർവൈസർ പോലും പിൻവാങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ദീപ, ഐ ആം ദേർ ടു സപ്പോർട്ട് യു, ഐ ആം ദേർ ടു സൂപ്പർവൈസ് യു, ഞാൻ മുന്നോട്ടിറങ്ങിയിരിക്കുകയാണ്. എന്നാൽ വൈസ് ചാൻസലർ ഈ വിഷയം ഇത് വാസ്തവവിരുദ്ധമായാണ് ഇത്തരത്തിൽ പറയുന്നത്. 2014 തന്നെ താൻ പരാതി ഉന്നയിച്ചിരുന്നു. അത് രേഖാമൂലമല്ല, തനിക്ക് ഇവിടെ പഠിക്കണമെന്നൊരു അല്ലെങ്കിൽ ഗവേഷണം പൂർത്തിയാക്കണം എന്നതുകൊണ്ട് തന്നെ അതിൽ ഭയന്ന് ഈ ഒരു വിഷയം അത് ഔദ്യോഗികമായി പരാതിയായി നൽകിയിരുന്നില്ല. എന്നാൽ നിലവിൽ ഈ ഒരു വിഷയം ഓക്കെ, തീർച്ചയായും ഗുഡ് നൈറ്റ് സി ജി ദിൽജിത്ത്. ദിൽജിത്ത് ആണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഗവേഷക വിദ്യാർത്ഥിയുടെ പരാതിയിൽ കഴമ്പില്ല എന്നാണ് വൈസ് ചാൻസലർ വ്യക്തമാക്കുന്നത്. ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് പുറത്തു വന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. മതം മാറി വിവാഹം ചെയ്തതിന് യുവാവിന് ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു. ചിറയൻകീഴ് സ്വദേശി മിഥുനയാണ് പെൺകുട്ടിയുടെ സഹോദരൻ ക്രൂരമായി മർദ്ദിച്ചത്. തലച്ചോറിന് ക്ഷതമേറ്റ യുവാവ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. തലസ്ഥാന ജില്ലയിലാണ് ദുരഭിമാന മർദ്ദനം നടന്നത്. ചിറയൻകീഴ് സ്വദേശികളായ മിഥുനും ദീപ്തിയും ഇക്കഴിഞ്ഞ് 29-നാണ് വിവാഹിതരായത്. ദീപ്തി ലത്തീൻ ക്രൈസ്തവ വിശ്വാസിയും മിഥുൻ ഹിന്ദു തണ്ടാൻ വിഭാഗത്തിൽപ്പെട്ട ആളുമായിരുന്നു. വിവാഹം വീട്ടുകാർ എതിർത്തതോടെ ദീപ്തി വീടുവിട്ട് മിഥുൻ്റെ ബോണക്കാടുള്ള ബന്ധുവിൻ്റെ വീട്ടിൽ കഴിയുകയായിരുന്നു. പള്ളിയിൽ വെച്ച് വിവാഹം കഴിപ്പിക്കാമെന്ന് വാഗ്ദാനം നൽകിയാണ് ദീപ്തിയുടെ സഹോദരൻ ഡാനിഷ് ഇരുവരെയും കഴിഞ്ഞ ഞായറാഴ്ച ചിറയൻകീഴേക്ക് വിളിച്ചു വരുത്തിയത്. മിഥുൻ മതം മാറണമെന്നും അല്ലെങ്കിൽ വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്നും ഡാനിഷ് ആവശ്യപ്പെട്ടു. പള്ളിയിൽ വരണം, മതമൊന്നും മാറണ്ട, അല്ലാതെ ക്രിസ്ത്യ രീതിയിൽ ഒരു കല്യാണം, ബന്ധുക്കളെയൊക്കെ വിളിച്ചറിയിച്ച് ഒരു കല്യാണം കാണണം, അതിൻ്റെ കാര്യം സംസാരിക്കാനായിട്ട് പള്ളിയിൽ ഫാദറും വിളിപ്പിച്ചിട്ടാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചായിരുന്നു. എന്നാൽ മിഥുനും ദീപ്തിയും ഇത് അംഗീകരിച്ചില്ല. തുടർന്നാണ് ചിറയൻകീഴ് ബീച്ച് റോഡിലേക്ക് മിഥുനെ എത്തിച്ച് ഡാനിഷും സുഹൃത്തും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത്. കമ്പുപയോഗിച്ചടക്കം മിഥുനെ ഡാനിഷ് മർദ്ദിച്ചു. ഒരു ഇതുമില്ലാതെ എൻ്റെ ഭർത്താവിനെ നല്ല രീതിയിൽ അടിക്കുകയും കമ്പുകൊണ്ട് കൈകൊണ്ട് അടിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോഴത്തേക്കും അവസാനം തലയിടിച്ച് ബോധം കെട്ട് വീണിട്ട് പോലും ആളെ അടിച്ചു. അവസാനം നാട്ടിൽ ഉള്ള ആൾക്കാരെ അവസാനം ഓടി വന്ന് പിടിച്ചു മാറ്റിയാണ് ഞങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിച്ച. മർദ്ദനത്തിൽ മിഥുൻ്റെ തലച്ചോറിനും നട്ടലിനും കാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ് മിഥുൻ. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ ഡാനിഷിനു വേണ്ടി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു. 24 തിരുവനന്തപുരം. സഭാതർക്കം പരിഹരിക്കാൻ പുതിയ നിർദ്ദേശം പുറത്തു വന്ന വാർത്താദിനം. ഈ വാർത്ത എങ്ങനെ തലക്കെട്ടിൽ ഇടം പിടിച്ചുവെന്ന് നോക്കാം.
സഭാ തർക്കത്തിൽ പള്ളികളുടെ ഉടമസ്ഥാവകാശം തീരുമാനിക്കാൻ ഹിതപരിശോധന വേണമെന്ന് നിയമപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് കെ ടി തോമസ്. ഓർത്തഡോക്സ് യാക്കോബായ തർക്കം നിലനിൽക്കുന്ന പള്ളികളിൽ ഭൂരിപക്ഷ അഭിപ്രായം നടപ്പിലാക്കണം. നിർദ്ദേശം സുപ്രീംകോടതി വിധി അട്ടിമറിക്കാനെന്ന് ഓർത്തഡോക്സ് സഭ. ശുപാർശ സ്വാഗതാർഹമെന്ന് യാക്കോബായ വിഭാഗം. ഈ തർക്കം പരിഹരിക്കാൻ നിയമപരിഷ്കരണ കമ്മീഷൻ എന്തൊക്കെ ശുപാർശകൾ മുന്നോട്ട് വെക്കുന്നു എന്നതാണ് നമ്മൾ ഇനി നോക്കുന്നത്. പ്രധാനപ്പെട്ട ശുപാർശകളിൽ ഒന്ന് ഭൂരിപക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള അവകാശം കൈമാറലാണ്. ഭൂരിപക്ഷത്തെ അടിസ്ഥാനമാക്കി അധികാരം സംരക്ഷിക്കാൻ നിയമം നിർമ്മിക്കണം എന്നുള്ള ശ്രദ്ധേയമായ ഒരു ശുപാർശയാണ് ഈ കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നത്. മറ്റൊരു കാര്യം, പ്രായപൂർത്തിയായവരെ ഹിതപരിശോധനയിൽ പങ്കെടുപ്പിക്കാം. ഇതുവഴി ആർക്കാണ് ഒരു പള്ളിയുടെ മേലെ അധികാരം ഉണ്ടാകേണ്ടത് എന്ന് തീരുമാനിക്കണമെന്നുള്ള സുപ്രധാന നിർദ്ദേശം കൂടി ഈ കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭൂരിപക്ഷം ലഭിക്കുന്ന വിഭാഗത്തിന് അതത് പള്ളികൾ വിട്ടു നൽകണം. അങ്ങനെ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിന് അനുസരിച്ചായിരിക്കണം ഈ പള്ളികളുടെ അധികാരം ഓരോ വിഭാഗത്തിനും കൈമാറേണ്ടത് എന്നാണ് കമ്മീഷൻ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം. അങ്ങനെ വരുമ്പോൾ ന്യൂനപക്ഷമായിട്ടുള്ള ആളുകൾ ഒന്നുകിൽ ആ പള്ളിയിൽ തുടരുകയോ അല്ലെങ്കിൽ മറ്റു പള്ളികളിലേക്ക് മാറുകയോ ചെയ്യേണ്ടി വരും എന്നുള്ള ശുപാർശ കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് കമ്മീഷൻ. ഈ നിർദ്ദേശങ്ങളൊക്കെ നിയമമായി മാറുകയാണെങ്കിൽ 1934 സുപ്രീംകോടതി ഉത്തരവ് അപ്രസക്തമാകും എന്നതാണ് ഈ ശുപാർശയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. തലക്കെട്ടാദ്യം, ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം അറബിക്കടലിൽ പ്രവേശിച്ചു. സംസ്ഥാനത്ത് പലയിടത്തും കനത്ത മഴ. 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. ജലനിരപ്പ് ഉയർന്നതോടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ 8 സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തി. പെരിയാർ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം. മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം തെക്ക് കിഴക്കൻ അറബിക്കടലിലാണ് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. അടുത്ത 3 ദിവസം വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ന്യൂനമർദ്ദം കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യത എന്ന കാലാവസ്ഥാ മുന്നറിയിപ്പാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. സംസ്ഥാനത്ത് ഈ മാസം 7 വരെ ഇടിമിന്നലോട് കൂടിയ മഴ തുടരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാലാവസ്ഥാ പ്രവചനം ഇപ്പോൾ നിലനിൽക്കുന്നു. ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇപ്പോൾ തന്നെ പലയിടങ്ങളിലും കനത്ത മഴയുണ്ട്. മലപ്പുറം ജില്ലയുടെ മലയോര മേഖലകളിലടക്കം കനത്ത മഴയുണ്ടായിരുന്നു. സംസ്ഥാന പാതകളിലടക്കം ചിലയിടങ്ങളിൽ വെള്ളം കയറുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് 14 ജില്ലകളിലും നാളെ 11 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഈ മഴ മുന്നറിയിപ്പുകളിലേക്കാണ്. ഏതൊക്കെ ജില്ലകളിലാണ് പ്രധാനപ്പെട്ട അലേർട്ടുകൾ നിലനിൽക്കുന്നത് എന്നതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. നാളെ പ്രധാനപ്പെട്ട മഴ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നത് 6 ജില്ലകളിലാണെന്ന് ഓർക്കുക. 6 ജില്ലകളിൽ നാളെ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട, അതിനോടൊപ്പം തന്നെ ചേർന്ന് കിടക്കുന്ന ഇടുക്കി ജില്ല, വടക്കോട്ടേക്ക് എത്തുകയാണെങ്കിൽ കോഴിക്കോട്, മറ്റൊന്ന് വയനാട്, കണ്ണൂർ, കാസർഗോഡ്, ഈ ജില്ലകളിൽ കൂടി ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നു നാളെ. അതേസമയം നാളെ യെല്ലോ അലേർട്ടുകൾ കൂടി പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളുണ്ട്. കോട്ടയം ജില്ലയിൽ നാളെ യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. എറണാകുളം ജില്ലയിലും യെല്ലോ അലേർട്ടുണ്ട്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, ഈ ജില്ലകളിലും നാളെ യെല്ലോ മുന്നറിയിപ്പാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണം, കർശനമായി പാലിക്കുകയും ചെയ്യുക കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഈ മുന്നറിയിപ്പുകൾ ഒക്കെ. ഇനി നമ്മൾ മുല്ലപ്പെരിയാർ സാഹചര്യത്തിലേക്ക് കൂടി പോകുന്നു. ജലനിരപ്പ് ഉയർന്നതോടെ മുല്ലപ്പെരിയാറിന്റെ കൂടുതൽ സ്പിൽവേ ഷട്ടറുകൾ കൂടി തുറന്ന ദിവസമാണ്. ഇപ്പോഴത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ആകെ 8 സ്പിൽവേ ഷട്ടറുകൾ തുറന്നിരിക്കുന്നുണ്ട്. പുറത്തേക്കൊഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് സെക്കൻഡിൽ 4000 ഘനയാടിയാണ് എന്നുകൂടി ഓർക്കുക. മുല്ലപ്പെരിയാറിൽ ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കുന്നുണ്ട് എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് രാവിലെ നിയമസഭയിൽ വ്യക്തമാക്കിയത്. മുല്ലപ്പെരിയാറിലെ നിലവിലെ ജലനിരപ്പ് എന്ന് പറയുന്നത് 138.85 അടിയാണ്. പരമാവധി സംഭരണ ശേഷി 142 ആണെങ്കിൽ കൂടിയും സുപ്രീംകോടതിയുടെ പുതിയ വിധി അനുസരിച്ച് 139.5 നവംബർ 11 വരെ പുതുക്കി നിശ്ചയിച്ചിരിക്കുന്ന ജലനിരപ്പ് എന്നുകൂടി ഓർക്കുക. നിലവിൽ ഡാമിലേക്ക് വരുന്ന വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് 2730.43 ഘനയടിയാണ്. അതേസമയം പുറത്തേക്കൊഴുക്കുന്ന വെള്ളത്തിന്റെ അളവിൽ വർധനയുണ്ട്. സ്പിൽവേ ഷട്ടറുകൾ അടക്കം തുറന്നു വെച്ചതുകൊണ്ട് കൂടുതൽ വെള്ളം പുറത്തേക്കൊഴുക്കുന്നുണ്ട്. അത് 3870.98 ഘനയടിയാണ് പുറത്തേക്കൊഴുക്കുന്ന വെള്ളത്തിന്റെ അളവ്. ഇനി നമ്മൾ പോകുന്നത് ഇന്ന് നിയമസഭയിൽ നടന്ന ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങളിലേക്കാണ്. സംസ്ഥാനത്ത് ഐടി പാർക്കുകളിൽ വൈൻ പാർലറുകൾ തുടങ്ങാൻ പോകുന്നുവെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. തലക്കെട്ടിലേക്ക്, സംസ്ഥാനത്തെ ഐടി പാർക്കുകളിൽ വൈൻ പാർലറുകൾ തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി. പബ്ബുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തത് പോരായ്മ. പബ്ബില്ല, ഇമാതിരി സൗകര്യങ്ങളില്ല. അത് പരിഹരിക്കുന്നതിനാണ് സർക്കാർ നേരത്തെ ഒരാലോചന നടത്തിയത്.
യു ഡി എഫിൽ ചർച്ച ചെയ്ത് നിലപാട് അറിയിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ്. ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് എക്സൈസ് മന്ത്രി എം വി ഗോവിന്ദൻ. സംസ്ഥാനത്തെ ഐ ടി പാർക്കുകളിൽ പബ്ബുകൾ തുടങ്ങാനുള്ള തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ നിന്ന് വ്യക്തമാകുന്നത്. ഐ ടി മേഖലയിൽ പബ്ബുകളില്ലാത്തത് പോരായ്മയാണെന്ന് നിക്ഷേപകർക്ക് പരാതിയുണ്ടെന്നും അത് പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കുകയായിരുന്നു. കോവിഡ് പ്രതിസന്ധി തീരുന്ന മുറയ്ക്ക് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചത്. ഐ ടി മേഖലയിലെ പ്രശ്നങ്ങളായിരുന്നു ഇന്ന് ചോദ്യോത്തരവേളയിൽ പ്രധാനമായും ചർച്ച ചെയ്തത്. കുറുക്കോളി മൊയ്തീൻ എം എൽ എയുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഐ ടി പാർക്കുകളിൽ വൈൻ പാർലറുകൾ തുറക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ഐ ടി പാർക്കുകളിൽ പ്രവർത്തിക്കുന്ന വിവിധ കമ്പനി പ്രതിനിധികൾ തയ്യാറാക്കുന്ന റിപ്പോർട്ടിൽ പബ്ബ് പോലുള്ള സൗകര്യങ്ങളില്ലാത്തത് പ്രധാന പോരായ്മയായി ചൂണ്ടിക്കാട്ടുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി. മറ്റ് ഐ ടി കേന്ദ്രങ്ങളിലുള്ള ആ സൗകര്യങ്ങൾ നമ്മുടെ ഇവിടെ ഇല്ല എന്നത് ഒരു കുറവായി വരുന്നുണ്ട്. അത് സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ചില കമ്പനികൾ തയ്യാറായി അതിൻ്റെ പ്രതിനിധികളെ ഈ നമ്മുടെ പ്രദേശങ്ങളിലേക്ക് അയക്കുമ്പോൾ അവർ കമ്പനികൾക്ക് കൊടുക്കുന്ന റിപ്പോർട്ട് ഈ ഇന്ന ഇന്ന കുറവുകൾ ഇവിടെയുണ്ട്, അത് ഇപ്പറഞ്ഞ കുറവുകളാണ്, ആവശ്യമായ പബ്ബില്ല, ഇമാതിരി സൗകര്യങ്ങളില്ല. കോവിഡിൽ കേരളത്തിലെ ഐ ടി പാർക്കുകൾ പലതും അടച്ചുപൂട്ടി കമ്പനികൾ വർക്ക് ഫ്രം ഹോം മോഡലിലേക്ക് മാറിയതോടെയാണ് ഇക്കാര്യത്തിൽ തുടർ നടപടികൾ നിലച്ചത്. കോവിഡ് പ്രതിസന്ധി തീരുന്ന മുറയ്ക്ക് ഇക്കാര്യം ആലോചിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. നേരത്തെ നിസാൻ കമ്പനി കേരളത്തിലെത്തിയപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട ചില നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നു. പിന്നീട് നാസ്കോം നടത്തിയ പഠനത്തിലും വിനോദ സൗകര്യങ്ങളുടെ കുറവ് പരിഹരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. സർക്കാർ തീരുമാനത്തിൽ കൂടിയാലോചനകൾക്ക് ശേഷം പ്രതികരിക്കാമെന്നാണ് പ്രതിപക്ഷ നിലപാട്. നേരത്തെ ഇങ്ങനെ കേട്ടിരുന്നെങ്കിലും ഒരു മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞപ്പോഴാണ് അതിനൊരു ഗൗരവം ഉണ്ടായത്. അപ്പം ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് എൻ്റെ അഭിപ്രായം പറയാം. അതേസമയം സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കാര്യം ആലോചനയിലാണെന്നും അന്തിമ തീരുമാനം എല്ലാവരുമായി ചർച്ച ചെയ്ത ശേഷമെന്നും മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്ററും സഭയിൽ അറിയിച്ചു. മലബാർ ഡിക്ഷണറി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുണ്ട്, അത് കൂട്ടിക്കിടക്കുകയാണ്. അവിടെയെല്ലാം വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിച്ച് ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് ആലോചിച്ചു വരികയാണ്. അന്തിമമായ തീരുമാനം നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കൂ. പോകുന്നത് പതിവ് പങ്ക്തിയിലേക്കാണ്. ലോകവിശേഷങ്ങൾ. ലോകവിശേഷങ്ങളുമായി പതിവ് പോലെ ചേരുന്നത് 24 എഡിറ്റർ ഇൻ ചാർജ് പി പി ജെയിംസ് ആണ്. പി പി ജെയിംസ്, ഗുഡ് ഈവനിംഗ്. അമേരിക്കയിൽ നിന്നൊരു ഗവർണർ തെരഞ്ഞെടുപ്പ് വാർത്ത വരുന്നുണ്ടത് ജോ ബൈഡൻ അത്ര ആശ്വാസകരമല്ല. ആ വാർത്ത മുതൽ തുടങ്ങാമല്ലേ? ഗുഡ് ഈവനിംഗ് ഉന്മേഷ്. ഉന്മേഷ്, അമേരിക്കയിൽ പ്രസിഡന്റായി ജോ ബൈഡൻ വന്ന ശേഷം ഒരു വർഷത്തിനുള്ളിൽ നടക്കുന്ന പ്രധാന തെരഞ്ഞെടുപ്പിൽ ബൈഡന്റെ പാർട്ടിക്ക് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു. വെർജീനിയ സംസ്ഥാനത്ത് ഗവർണർ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുകയാണ്. അവിടെ ഗ്ലെൻ യങ്കിൻ എന്ന റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയാണ് ആദ്യമായി മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചിട്ടുള്ളത്. അവിടെ നിലവിലുള്ള ഡെമോക്രാറ്റിക് ഗവർണർ പരാജയപ്പെട്ടു, ടെറി മക്ലിഫ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണത്. കഴിഞ്ഞ ഒരു വർഷം മുൻപ് 10 പോയിന്റിലേറെ ലീഡിനാണ് അവിടെ ജോ ബൈഡൻ ഡൊണാൾഡ് ട്രംപിനെതിരെ ഭൂരിപക്ഷം നേടിയത്. അതെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കോട്ട കൊത്തളങ്ങളൊക്കെ പിടിച്ചടക്കിയത്. എന്ന് മാത്രമല്ല, ന്യൂജേഴ്സിയിൽ അവിടെ ഭരിക്കുന്നത് ഫിൽ മർഫി എന്ന ഡെമോക്രാറ്റിക് ഗവർണറാണ്. അവിടെയും റിപ്പബ്ലിക്കൻ പാർട്ടി കടുത്ത മത്സരം കാഴ്ചവെച്ചിരിക്കുന്നു. ആര് ജയിക്കും ആര് തോൽക്കുമെന്നുള്ളത് വലിയ രീതിയിൽ ആശങ്കയിൽ നിൽക്കുകയാണ്. എന്തായാലും ഡെമോക്രാറ്റിക് പാർട്ടിക്കെതിരെ അമേരിക്കയിൽ ഒരു വികാരമുണ്ടായിരിക്കുന്നു. അത് പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനിൽ സേനാ പിന്മാറ്റത്തെ തുടർന്നുണ്ടായ ജോ ബൈഡന്റെ തീരുമാനത്തിലുണ്ടായിട്ടുള്ള നാണക്കേട് ഒരുപക്ഷെ അമേരിക്കൻ അഭിമാനത്തെ ഉണർത്തിയിരിക്കുന്നു. സാമ്പത്തിക രംഗത്ത് പാക്കേജുകൾ, അവർ 100,000 കോടിയുടെയൊക്കെ പാക്കേജ് പ്രഖ്യാപിക്കുകയും അത് കോൺഗ്രസിൽ പാസ്സാക്കിയെടുക്കാൻ ജോ ബൈഡൻ സർക്കാരിന് കഴിയാതെ പോവുകയും ചെയ്തതും വലിയ രീതിയിൽ വിമർശനത്തിന് കാരണമായി. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് വംശീയതയുടെ പേരിലുള്ള വിവാദം, അത് റിപ്പബ്ലിക്കൻ പാർട്ടി വലിയ രീതിയിൽ മുതലെടുത്തു. എന്തായാലും
ഡൊണാൾഡ് ട്രംപ് 2024 മത്സരിക്കുമെന്ന് പറയുകയും റിപ്പബ്ലിക്കൻ പാർട്ടി വിജയിക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ മുന്നിൽ നടക്കുന്നുണ്ട്. പക്ഷേ ട്രംപിനെ വെർജീനിയയിൽ കയറ്റാൻ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി തയ്യാറായിരുന്നില്ല. ട്രംപ് വോട്ടർമാരെ പ്രലോഭിപ്പിക്കുമ്പോഴും ട്രംപിനെ മാറ്റി നിർത്തുകയായിരുന്നു. ട്രംപിനെ എതിർക്കുന്നവർ ഏതാണ്ട് 37% പേർ ട്രംപ് ഇതിൻ്റെ സപ്പോർട്ട് ദോഷം ചെയ്യുമെന്നും 9% പേർ മാത്രമാണ് ട്രംപിൻ്റെ സപ്പോർട്ട് അനുകൂലമാണ് എന്ന് പറഞ്ഞത്. എന്തായാലും റിപ്പബ്ലിക്കൻ പാർട്ടി ജയിച്ചത് ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം, ഡെമോക്രാറ്റിക് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരിക്കുന്നു. ഉടൻ തന്നെ പാക്കേജുകൾ പാസ്സാക്കാൻ ഡെമോക്രാറ്റിക് പാർട്ടി ഒരുമിച്ച് നിന്നില്ലെങ്കിൽ പ്രശ്നമാവും. ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഇടതുപക്ഷവും മിതവാദികളും തമ്മിൽ വലിയ രീതിയിലുള്ള ചേരിപ്പോര് നടന്നിരുന്നു. അതിൻ്റെ പേരിലാണ് ഇത് പാസ്സാക്കാൻ കഴിയാതെ പോയത്. ഇതൊക്കെ അമേരിക്കയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ രീതിയിൽ എതിർപ്പിന് കാരണമായി എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. എന്നാൽ ന്യൂയോർക്ക് മേയർ സ്ഥാനത്തേക്ക് ഡെമോക്രാറ്റിക് പാർട്ടി വിജയിച്ചിട്ടുണ്ട്. അവിടെ കറുത്ത വംശജനായിട്ടുള്ള പഴയ പോലീസ് ഓഫീസറാണ് ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായി വിജയിച്ചത്. ഒപ്പം തന്നെ അമേരിക്കയിൽ 5 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫൈസർ വാക്സിൻ നൽകാൻ തീരുമാനമെടുത്തിരിക്കുന്നു. അമേരിക്കൻ സർക്കാർ അടുത്ത ദിവസങ്ങളിൽ കുട്ടികൾക്കുള്ള വാക്സിൻ നൽകും എന്നാണ് ഇതുവരെയുള്ള അറിയിപ്പ്. ഉന്മേഷ്. ഒപ്പം ബി ബി ജെയിംസ്, ലോക കാലാവസ്ഥ ഉച്ചകോടിക്കിടെ അമേരിക്ക റഷ്യ തർക്കമുണ്ടാകുന്നു. ലോക രാജ്യങ്ങളിൽ വ്യാപകമായ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായുള്ള മഴയുണ്ടാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി ഉന്മേഷ്. കാലാവസ്ഥ ഉച്ചകോടിയിൽ വൻ ശക്തികൾ തമ്മിലുള്ള വാക്പോര് തുടരുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിലാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ റഷ്യയെയും ചൈനയെയും വലിയ രീതിയിൽ കുറ്റപ്പെടുത്തിയത്. ഇത്രയും ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ചർച്ച നടക്കുമ്പോൾ അതിലൊന്നും പങ്കെടുക്കാതെ ചൈനയും റഷ്യയും അതിൻ്റെ പ്രസിഡന്റുമാർ മാറി നിന്നത് തെറ്റാണെന്നും അത് നിരാശാജനകമാണെന്നും ജോ ബൈഡൻ തുറന്നടിച്ചിരുന്നു. ഇത് യഥാർത്ഥത്തിൽ ലോകത്തിലെ ജനങ്ങളെ മുഴുവൻ വഞ്ചിക്കുന്നതിന് തുല്യമാണ് എന്ന രീതിയിലാണ് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളിലെ പലരും പ്രതികരിച്ചത്. പക്ഷേ റഷ്യ അതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. റഷ്യ പറയുന്നത് ഒരു പ്രത്യേക സ്ഥലത്ത് വന്ന് ഒരു പ്രഖ്യാപനം നടത്തുന്നതിനപ്പുറത്തേക്ക് കാലങ്ങളായി ഞങ്ങൾ കാലാവസ്ഥയുടെ കാര്യത്തിൽ വളരെ ഗൗരവമായി കണ്ട് പ്രവർത്തിക്കുന്നവരാണ്. റഷ്യയെ കുറ്റപ്പെടുത്താൻ അമേരിക്ക വരേണ്ടതില്ല എന്നുള്ള രീതിയിലാണ് റഷ്യയുടെ വക്താവ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ചേരിപ്പോരുകൾക്ക് നടുവിൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഉച്ചകോടി കൂടി അതിൻ്റെ ഒരു വേദിയായി മാറുകയാണ്. ചൈന കാര്യമായി പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ചൈനയും അമേരിക്കയുമായിട്ട് സംഘർഷത്തിലാണെന്ന് എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇതിനിടയിലാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലങ്ങൾ ഇപ്പോഴും ലോകമെമ്പാടും കണ്ടു തുടങ്ങിയിരിക്കുന്നത്. കണ്ടു തുടങ്ങിയെന്ന് മാത്രമല്ല, യൂറോപ്പിൽ ജർമ്മനിയിലും ബെൽജിയത്തിലും നെതർലൻഡ്സിലൊക്കെ വലിയ പ്രളയത്തിൽ നൂറുകണക്കിന് ആളുകൾ മരണമടഞ്ഞിരുന്നു. ചൈനയിൽ, ഇന്ത്യയിൽ, അതുപോലെ തന്നെ കാനഡയിൽ ചുടുകാറ്റ്, പ്രളയത്തോടൊപ്പം തന്നെ അഗ്നിപർവ്വത സ്ഫോടനം, ഭൂകമ്പം, കൊടുങ്കാറ്റ് ഇതെല്ലാം വ്യാപകമായിരിക്കുന്നു. ഈ മണിക്കൂറുകളിൽ ഓസ്ട്രേലിയയിൽ, പ്രത്യേകിച്ച് ന്യൂ സൗത്ത് വെയിൽസിൽ കനത്ത പ്രളയവും ആൾനാശവും ഉണ്ടായിട്ടുണ്ട്. ലാറ്റിൻ അമേരിക്കയിലെ കൊളംബിയയിൽ ഉരുൾപൊട്ടലും കനത്ത മഴയും ഉണ്ടായി, ഏതാനും പേർ മരണമടഞ്ഞിരിക്കുന്നു. ഇന്ത്യയിലെ, ഏഷ്യയിലെ പല രാജ്യങ്ങളും, ഇന്ത്യയിലടക്കം മഴ കനക്കുകയാണ്, കേരളത്തിലടക്കം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്താരാഷ്ട്ര തലത്തിൽ വിലയിരുത്തുന്നത്. ആഗോള താപനത്തിൻ്റെ ഭാഗമായി ഒരു ഭാഗത്ത് കനത്ത മഴ, പ്രളയം, ഐസ്, മഞ്ഞ് പെയ്യുന്ന സമയമാണ്. പ്രത്യേകിച്ച് തണുപ്പ് രാജ്യങ്ങളിൽ തണുപ്പ് ആരംഭിക്കുന്ന സമയത്ത് മഞ്ഞ് പെയ്യുന്നതിനേക്കാൾ കൂടുതൽ മഴ പെയ്യുന്നു എന്നുള്ള കാലാവസ്ഥ വ്യതിയാനം കൂടി ഉണ്ടായിരിക്കുന്നു. ഇതേക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ വളരെ ആശങ്കയോടെയാണ് കാര്യങ്ങൾ കാണുന്നത്. പക്ഷേ ലോക നേതാക്കൾ ഇതിന് വലിയ കാര്യമായി എടുക്കുന്നില്ല എന്ന് പരിസ്ഥിതി പ്രവർത്തകർ കുറ്റപ്പെടുത്തുന്നു. ഗ്രെറ്റ തുൻബർഗിനെ പോലുള്ളവർ ഈ രാഷ്ട്രീയ നേതാക്കളുടെ ഈ വിശ്വസ്തത കുറവിനെ അവർ വാക്കുകൾ പറയുകയും പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നതിനെ ബ്ലാ 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 എന്നുള്ള പേരിലാണ് അവരെ കുറ്റപ്പെടുത്തുന്നത്. എന്തായാലും വലിയ രീതിയിൽ കാലാവസ്ഥാ ഉച്ചകോടിയിൽ ഈ കാലാവസ്ഥാ വ്യതിയാനം ചർച്ചയാവുന്നു. ഉന്മേഷ്. പി പി ജെയിംസ്, എത്യോപ്യയിൽ സർക്കാർ സേനയും വിമതരും തമ്മിലുള്ള പോരാട്ടം കനക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഈ സർക്കാർ വീഴാനുള്ള സാധ്യതയുണ്ടോ അവിടെ? ഉന്മേഷ്, ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിൽ, ഒരുപക്ഷെ ആഫ്രിക്കയിലെ രണ്ടാമത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ് എത്യോപ്യ. അവിടെ കനത്ത യുദ്ധം നടക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷത്തോളമായി ആഭ്യന്തര യുദ്ധമാണ്. എത്യോപ്യൻ സർക്കാരും ടിഗ്രെ വിമത സേനയും തമ്മിലാണ് പോരാട്ടം
തുടക്കത്തിൽ അവിടുത്തെ എത്യോപ്യൻ പ്രധാനമന്ത്രി നൊബേൽ സമ്മാന ജേതാവായ അതും സമാധാനത്തിന് നൊബേൽ സമ്മാനം നേടിയ അബി അഹമ്മദാണ് അദ്ദേഹം എറിട്രിയൻ രാജ്യവുമായിട്ട് ഉണ്ടാക്കിയ സമാധാന കരാറിന്റെ പേരിലാണ് 2019 അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് പക്ഷേ പിന്നീട് അങ്ങോട്ട് സ്വന്തം രാജ്യത്തെ തന്നെ സ്വന്തം ജനങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ടിഗ്രയിലെ പ്രാദേശിക ഭരണകൂടത്തെയും അവിടുത്തെ സേനയെയും ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹം സൈന്യത്തെ അയച്ചു ആദ്യത്തെ 3 ആഴ്ച കൊണ്ട് അതൊക്കെ പിടിച്ചടക്കിയെന്ന് അവകാശപ്പെട്ടെങ്കിലും ടിഗ്രയിലെ വിമത സേന ശക്തിയാർജിച്ച് അവർ തിരിച്ചടിച്ചു ഇപ്പോൾ അവർ അഡിസ് അബാബ എത്യോപ്യയുടെ തലസ്ഥാനത്ത് അടുത്തെത്തിയതായിട്ടാണ് റിപ്പോർട്ട് അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ എത്യോപ്യൻ സർക്കാരിനെ മറിച്ചിടാനുള്ള സാധ്യത വിമത സേന പിടിച്ചെടുക്കാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ എന്നാലും എത്യോപ്യൻ സർക്കാർ വ്യോമാക്രമണം ആരംഭിച്ചിട്ടുണ്ട് പലതവണ വ്യോമാക്രമണം നടത്തിയിരുന്നു പക്ഷേ ടിഗ്രെ വിമത സേന വളരെ ശക്തമായി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു വിമത സേനയുടെ ആക്രമണത്തിൽ 200 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എത്യോപ്യൻ സർക്കാർ ടിഗ്രയിൽ നടത്തിയ ആക്രമണത്തിൽ ഈ മണിക്കൂറുകളിൽ 100-ലേറെ പേർ കൊല്ലപ്പെട്ടു എറിട്രിയൻ സേന മറ്റു രാജ്യത്ത് നിന്ന് എത്യോപ്യൻ സർക്കാരിനെ സഹായിക്കുന്ന എറിട്രിയൻ സേന ടിഗ്രയിൽ നടത്തിയ ആക്രമണത്തിൽ വേറെ 70 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇതൊക്കെ കൂടി 100 കണക്കിന് ആളുകൾ ഓരോ ദിവസവും മരിച്ചു വീഴുകയാണ് പ്രധാനമന്ത്രി അബി അഹമ്മദ് തന്നെ ആയുധമെടുത്ത് പോരാടാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുന്നു ആഭ്യന്തര യുദ്ധം കനത്തപ്പോൾ തന്നെ 4-5 ലക്ഷം പേര് മുഴു പട്ടിണിയിലാണ് 25 ലക്ഷം പേര് സുഡാനടക്കം അടുത്തുള്ള രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു വളരെ സങ്കടകരമായ വാർത്തകളാണ് എത്യോപ്യയിൽ നിന്ന് വരുന്നത് ഉന്മേഷ് ഓക്കെ ഗുഡ് നൈറ്റ് പി പി ജെയിംസ് ആണ് ലോകവിശേഷങ്ങൾ പങ്കുവെച്ചത് ഇനി ഇന്നത്തെ വാർത്തകളൊക്കെ നാളെ എങ്ങനെ പത്രങ്ങളിൽ ഇടം പിടിക്കുമെന്ന് പരിശോധിക്കാം നാളത്തെ പത്രം ഡിജിറ്റൽ പത്രവുമായി ക്രിസ്റ്റീന ചെറിയാനാണ് ചേരുന്നത് ക്രിസ്റ്റീന ഗുഡ് ഈവനിംഗ് വെരി ഗുഡ് ഈവനിംഗ് ഉന്മേഷ് എങ്ങനെയായിരിക്കും നാളെ പത്രങ്ങളിലെ വാർത്താ വിന്യാസം എന്നാണ് നമ്മുടെ പ്രതീക്ഷ ഉന്മേഷ് ഇന്ന് വെരി ഗുഡ് ഈവനിംഗ് എന്ന് തന്നെ പറയാം കാരണം നിരവധി സന്തോഷപ്രദമായ വാർത്തകൾ നാളത്തെ പത്രങ്ങളിൽ ഉണ്ടാകും എന്ന ഉറപ്പുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇന്ത്യയ്ക്ക് നേട്ടം കോവാക്സിന് അംഗീകാരം എന്ന വാർത്തയാണ് ഇന്ത്യയുടെ 2-ാമത്തെ വാക്സിനും ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകിയിരിക്കുന്നു ഇന്ന് ചേർന്ന ടെക്നിക്കൽ അഡ്വൈസറി ബോർഡാണ് കോവാക്സിന് അംഗീകാരം നൽകിയത് അടിയന്തര ഉപയോഗത്തിനുള്ള അംഗീകാരമാണ് നൽകിയത് അതുകൊണ്ട് തന്നെ ഇനി കോവാക്സിൻ ലഭിച്ച ആൾക്കാർക്കും രാജ്യാന്തര യാത്രകൾക്കുള്ള വിലക്ക് നീങ്ങുകയാണ് ഇതാണ് ഒരു സന്തോഷ വാർത്ത മറ്റൊന്ന് 2-ാം ഡോസ് വാക്സിനേഷൻ വളരെ വേഗത്തിലാക്കണം എല്ലാ വീട്ടിലും വാക്സിൻ വീടുകൾ തോറും വാക്സിൻ എന്ന പുതിയൊരു പ്രധാനമന്ത്രി നൽകിയിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി വാക്സിനേഷൻ തോത് മന്ദഗതിയിലായിട്ടുള്ള ഉൾനാടൻ ഗ്രാമങ്ങളിലും ആദിവാസി മേഖലകളിലും ഒക്കെ തന്നെ എത്രയും വേഗം വാക്സിൻ എത്തിക്കാനുള്ള ശ്രമങ്ങൾ രാജ്യത്ത് തുടങ്ങുന്നു എന്നതാണ് ഈ വാർത്തയുടെ പ്രാധാന്യം മറ്റൊന്ന് സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവുകൾ വരുന്നു എന്ന വാർത്തയാണ് വിവാഹത്തിന് 100 മുതൽ 200 വരെ ആൾക്കാർക്ക് പങ്കെടുക്കാം അതുപോലെ തന്നെ മരണാനന്തര ചടങ്ങുകൾക്കും ഇത്തരം ഇളവുകൾ ബാധകമാണ് തിയേറ്ററുകൾക്ക് അടച്ചിട്ടിരുന്ന കാലത്തെ വൈദ്യുതി ചാർജും നികുതി ഇളവും നൽകുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒട്ടനവധി ഇളവുകൾ ഉള്ള ഒരു പാക്കേജാണ് സംസ്ഥാന സർക്കാർ ഇന്ന് പ്രഖ്യാപിച്ചത് ഇതും നാളത്തെ പത്രങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റൊന്ന് ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് പെട്രോൾ ഡീസൽ വില കുറഞ്ഞു എന്നതാണ് കേന്ദ്ര സർക്കാർ എക്സൈസ് തീരുവ കുറച്ചതോടെ ാണ് ഈ പെട്രോൾ ഡീസൽ വില കുറഞ്ഞത് പെട്രോളിന് ലിറ്ററിന് 5 രൂപയും ഡീസലിന് ലിറ്ററിന് 10 രൂപയുമാണ് കുറച്ചത് ഇന്ന് അർദ്ധരാത്രി മുതൽ ഈ വിലക്കുറവ് ബാധകമാവും അപ്പോൾ വില കുറഞ്ഞു എന്ന വാർത്ത നാളത്തെ പത്രങ്ങളിൽ ഉണ്ടാവും മറ്റൊന്ന് സംസ്ഥാന സർക്കാർ ഐടി പാർക്കുകളിൽ വൈൻ പാർലറുകൾ തുടങ്ങുക എന്ന തീരുമാനവുമായി മുന്നോട്ട് പോകുന്നു എന്ന വാർത്തയാണ് നിരവധി നിക്ഷേപകർ തുടർച്ചയായി പരാതി ഉന്നയിക്കുന്നു സംസ്ഥാനത്തെ ഐടി മേഖലയിൽ വൈൻ പാർലറുകളില്ല എന്നത് ഇതിന് പരിഹാരമായി കോവിഡ് കാലത്തിന് ഒരു അവസാനമാകുന്നതോടുകൂടി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞത് ഈ വാർത്തയും നമ്മൾ നാളത്തെ പത്രങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റു വാർത്തകളിലേക്ക് വന്നാൽ MG യൂണിവേഴ്സിറ്റിയിലെ ഗവേഷക വിദ്യാർത്ഥിനി എന്നൊരു പരാതി ഉന്നയിച്ചു 2014 സഹപാഠി തനിക്കെതിരായ ലൈംഗിക അതിക്രമം നടത്തി ഇത് പരാതിയായി നൽകിയപ്പോൾ അധികൃതർ അത് മറച്ചുവെച്ചു എന്നാൽ VC സാബു തോമസ് ഈ ആരോപണം തള്ളിയിരിക്കുകയാണ് ഗവേഷണത്തിനുള്ള എല്ലാ സഹായവും വിദ്യാർത്ഥിനിക്ക് നൽകുമെന്നാണ് VC എന്ന് പറഞ്ഞത് ഈ വാർത്തയും നാളത്തെ പത്രത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റൊന്ന് മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട വാർത്തയാണ് മഴ കനക്കും മുല്ലപ്പെരിയാറിൽ 8 ഷട്ടറുകൾ ഉയർത്തിയെന്ന തലക്കെട്ടിലാണിത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ
രൂപപ്പെട്ട ന്യൂനമർദ്ദം അത് അറബിക്കടലിലേക്ക് മാറി രണ്ട് ദിവസത്തിനുള്ളിൽ ശക്തി പ്രാപിക്കും. നവംബർ 7 വരെ സംസ്ഥാനത്ത് കനത്ത മഴ ഇടിമിന്നലോടുകൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. അതേപോലെ തന്നെ മുല്ലപ്പെരിയാർ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ 8 എണ്ണം കൂടി ഉയർത്തിയെന്ന വാർത്തയുമുണ്ട്. സെക്കൻഡിൽ 4000 ഖനയടി വെള്ളമാണ് പുറത്തേക്ക് ഒഴുകുന്നത്. ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വിശദമായ റിപ്പോർട്ട് നമ്മൾ ഈ കോളത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി മറ്റു പേജുകളിലേക്ക് വരികയാണെങ്കിൽ KSRTCയിലെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജുവുമായി KSRTC തൊഴിലാളി യൂണിയനുകൾ ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ച പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഒരു അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോകുമെന്ന സൂചന തൊഴിലാളി യൂണിയനുകൾ തരുന്നുണ്ട്. അതിനപ്പുറമായി വെള്ളിയും ശനിയും നടക്കാനിരിക്കുന്ന പണിമുടക്കിൽ നിന്ന് മാറ്റമില്ല എന്നും തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വാർത്ത നമ്മൾ നാളെ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, ബലാക്കോട്ട് ഹീറോയായ അഭിനന്ദൻ വർദ്ധമാന് ഗ്രൂപ്പ് ക്യാപ്റ്റനായി സ്ഥാനക്കയറ്റം കിട്ടിയെന്ന വാർത്തയാണ്. ഉയർന്ന റാങ്കിലേക്ക് അദ്ദേഹം ഉടനെ തന്നെ പ്രവേശിക്കും. ഈ വാർത്ത നമ്മൾ മറ്റു പേജുകളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, UPയിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയ വാർത്തയാണ്. UPയിൽ പരിഭവം മറന്ന അഖിലേഷ് യാദവ്, സമാജ്വാദി പാർട്ടിയിലെ ഭിന്നതകൾ മാറുന്നു. ശിവപാൽ സിംഗ് യാദവിന്റെ പാർട്ടിയുമായി അദ്ദേഹം യോജിച്ച് പ്രവർത്തിക്കാമെന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. മറ്റ് ചെറു പാർട്ടികളെല്ലാമായി UP തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ച് പ്രവർത്തിക്കാനാണ് അഖിലേഷ് യാദവിന്റെ തീരുമാനം. ഈ രാഷ്ട്രീയ തീരുമാനവും നാളത്തെ പത്രത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, അനധികൃത ആംബുലൻസുകൾ വരുത്തി വയ്ക്കുന്ന നിരവധി പ്രശ്നങ്ങൾ പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. ഇത്തരത്തിൽ അനധികൃത സർവീസുകൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ആംബുലൻസുകൾക്ക് കൃത്യമായ മാനദണ്ഡങ്ങൾ വരാൻ പോകുന്നുവെന്ന വാർത്തയാണ്. പ്രത്യേക നമ്പർ പാറ്റേൺ ഉണ്ടാകും. നിറം, ലൈസൻസ്, ഹോൺ, അതുപോലെ തന്നെ അതിൻ്റെ ഡിസൈൻ, ഇതെല്ലാം പ്രത്യേകമായ ആംബുലൻസുകൾക്കുണ്ടാകും. അതുപോലെ തന്നെ ആംബുലൻസ് ഡ്രൈവർമാർക്ക് പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടാകും. ഈ മാറ്റങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സമഗ്ര റിപ്പോർട്ട് ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, തിരുവനന്തപുരം ചിറയൻകീഴിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. മതം മാറി വിവാഹം ചെയ്തതിന് യുവാവിന് മർദ്ദനം. യുവാവ് വിവാഹം കഴിച്ച പെൺകുട്ടിയുടെ സഹോദരനാണ് മർദ്ദിച്ചത്. തലയ്ക്ക് ഗുരുതരമായ ക്ഷതമേറ്റ യുവാവ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ചിത്രം സഹിതം നമ്മൾ നാളെ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, കൊടകര കള്ളപ്പണ കവർച്ചാ കേസിൽ അന്വേഷണം തുടങ്ങിയെന്ന് ED കോടതിയിൽ ബോധിപ്പിച്ച കാര്യമാണ്. ഇക്കാര്യത്തിൽ രേഖകൾ പരിശോധിച്ചു വരികയാണ്. കൂടുതൽ രേഖകൾ വിശദമായി പരിശോധിക്കേണ്ട കാര്യമുണ്ടെന്നാണ് ഇന്ന് ED കോടതിയിൽ പറഞ്ഞത്. ഇതും നാളത്തെ പത്രങ്ങളിൽ ഒരു വാർത്തയായി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവസാനമായി, BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി KSUREENDRAN തുടരും എന്ന വാർത്തയാണ്. ഇന്ന് BJP ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി BL സന്തോഷാണ് ഭാരവാഹി യോഗത്തിൽ ഇക്കാര്യം പ്രഖ്യാപിച്ചത്. അതേസമയം എതിർപ്പുമായി കൃഷ്ണദാസ് പക്ഷം തുടരുന്നു എന്ന റിപ്പോർട്ടും ഇതോടൊപ്പം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഉന്മേഷ്, ഇക്കാര്യങ്ങളൊക്കെയാണ് നാളത്തെ പത്രത്തിൽ നാം പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഗുഡ് നൈറ്റ് ക്രിസ്റ്റീന. ചെറിയാനാണ് നാളത്തെ പത്രങ്ങളിലെ ലേഔട്ട് എങ്ങനെയായിരിക്കുമെന്ന് സംബന്ധിച്ച സൂചനകൾ നൽകിയത്. ഈ പതിവ് പങ്ക്തിയോടെ ഇന്നത്തെ ന്യൂസ് ഡേറ്റ് പൂർത്തിയാവുകയാണ്.